സി പി എമ്മും എൽ ഡി എഫ് സർക്കാരും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് സർക്കാരിന്റെ ഭരണവീഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ഒരു പ്രധാന കാരണമായി എന്ന വിലയിരുത്തലാണ് പൊതുവേ ഉള്ളത് മുഖ്യമന്ത്രിയുടെ പ്രകടനവും വിമർശിക്കപ്പെടുന്നു പ്രധാനമായും മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് വിമർശിക്കപ്പെടുന്നത് മുഖ്യമന്ത്രി ശൈലി മാറ്റണമെന്ന ആവശ്യമാണ് പൊതുവെ ഉയരുന്നത് എന്നാൽ ഇത് തുറന്നു പറയാനും പരിഹാരം കാണാനുമുള്ള ശേഷി നിലവിൽ സി പി എമ്മിന്റെ സംഘടനാ സംവിധാനത്തിനില്ല മുഖ്യമന്ത്രിയെ വിമർശിക്കാനുള്ള ധൈര്യവും നിലവിൽ പാർട്ടിക്കുള്ളിൽ ആർക്കെങ്കിലും ഉണ്ടെന്നും തോന്നുന്നില്ല മുഖ്യമന്ത്രിയുടെ ശൈലിമാറ്റത്തെക്കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകരോട് സി പി എം സംസ്ഥാന സെക്രട്ടറി ദേഷ്യപ്പെടുകയാണ് ചെയ്തത് സർക്കാരും പാർട്ടിയും മുഖം മെച്ചപ്പെടുത്തണമെന്ന സാധാരണ പ്രവർത്തകന്റെ ആഗ്രഹം നടക്കുമെന്നും തോന്നുന്നില്ല സി പി എമ്മിന്റെ സംഘടനാ സംവിധാനത്തിനുണ്ടായ മാറ്റം അമ്പരപ്പിക്കുന്നതും അപകടകരവുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ മാറ്റി കെ കെ ശൈലജയെ പോലൊരു നേതാവിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് എത്ര നടക്കാത്ത സ്വപ്നം എന്ന് മാത്രം പറയാവുന്ന കാര്യമാണിത് അതിനിടയിലാണ് സി പി എമ്മിൽ വേറിട്ട നിലപാടുകൾ സ്വീകരിക്കുന്ന പി ജയരാജന്റെ പ്രസ്താവന ശ്രദ്ധേയമാകുന്നത് സംസ്ഥാന കമ്മിറ്റിയിലാണ് പി ജയരാജന്റെ അഭിപ്രായ പ്രകടനം ഭാവിയിൽ മുഖ്യമന്ത്രിയായി അവതരിപ്പിക്കാൻ കഴിയുന്ന നേതാവായതുകൊണ്ടാണ് കൊണ്ടാണ് കെ കെ ശൈലജ വടകരയിൽ പരാജയപ്പെട്ടതെന്നാണ് പി ജയരാജൻ പറഞ്ഞത് പി ജയരാജൻ്റെ പരാമർശത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഒന്നാം പിണറായി സർക്കാരിൽ ആരോഗ്യമന്ത്രിയായി കെ കെ ശൈലജ മികച്ച പ്രകടനം നടത്തിയിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിനാണ് കെ കെ ശൈലജ നിയമസഭയിൽ എത്തിയത് എന്നാൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നെങ്കിലും രണ്ടാം പിണറായി സർക്കാരിൽ കെ കെ ശൈലജയെ ഉൾപ്പെടുത്തിയില്ല അതിൻ്റെ നിരാശ പാർട്ടി പ്രവർത്തകർക്ക് ഉൾപ്പെടെയുണ്ട് ഭാവി മുഖ്യമന്ത്രിയായി കെ കെ ശൈലജയെ കാണുന്നവരുമുണ്ട് പി ജയരാജന്റെ പരാമർശം വെറുതെയല്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ പലപ്പോഴും പാർട്ടിയിൽ തിരുത്തൽ ശബ്ദമായി പി ജയരാജൻ എത്താറുണ്ട് പിണറായി ഒഴിഞ്ഞ് കെ കെ ശൈലജയെ മുഖ്യമന്ത്രിയാക്കണമെന്നാണ് പരോക്ഷമായി പി ജയരാജൻ പറഞ്ഞതെന്ന വിലയിരുത്തലുമുണ്ട് ഒരു വനിതാ മുഖ്യമന്ത്രി പാർട്ടിയുടെയും സർക്കാരിന്റെയും പ്രതിച്ഛായ മെച്ചപ്പെടുത്തുമെന്നും അഭിപ്രായമുണ്ട് അതാണ് പി ജയരാജൻ പറഞ്ഞതെന്നാണ് വാദം കേരളത്തിൽ നിന്ന് ഓടിക്കാനാണ് വടകരയിൽ കെ കെ ശൈലജയെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന പ്രചാരണം ഉണ്ടായിരുന്നു കെ രാധാകൃഷ്ണനെ പോലെ ജനകീയ നേതാക്കളിലൊരാളാണ് കെ കെ ശൈലജ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ശൈലജയുടെ പേര് സജീവമായി ഉയർത്തിക്കൊണ്ടുവരാനാണ് പി ജയരാജൻ ശ്രമിക്കുന്നതെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ ന്യൂനപക്ഷ പിന്നാക്കം ഉയർന്നിരുമില്ലാതെ എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് ചോർന്നെന്നാണ് സി പി എം സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയത് പൗരത്വ ഭേദഗതിയിൽ ഊന്നിയുള്ള പാർട്ടിയുടെ പ്രചാരണം തിരിച്ചെടുത്തെന്നാണ് നിഗമനം മുസ്ലിം ജനവിഭാഗങ്ങളെ കൂടു നിർത്താനായി ആവിഷ്കരിച്ച പൗരത്വ നിയമ ഭേദഗതി വിരുദ്ധ മുദ്രാവാക്യം കൊണ്ട് പ്രയോജനം ഉണ്ടായത് കോൺഗ്രസിനാണെന്നാണ് പാർട്ടിയുടെ നിഗമനം ഈ വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ പാർട്ടി ശ്രമിക്കുന്നുവെന്ന തോന്നൽ ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കൊപ്പം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും എതിർപ്പിന് കാരണമായി ഈഴവ് വിഭാഗങ്ങളിലേക്ക് മാത്രമല്ല പിന്നോക്ക വോട്ട് ബാങ്കിലേക്കും ബി ജെ പി കയറിയെന്നാണ് സി പി എമ്മിന്റെ നിഗമനം പിന്നോക്ക പട്ടികജാതി വിഭാഗങ്ങളെ എൽ ഡി എഫ് സർക്കാരിന്റെ അവഗണന അകറ്റിയെന്ന വിമർശനം യോഗത്തിലുണ്ടായതായതാണ് സൂചന